1884 അഞ്ചോലിയോ മൊറോണ്ടോ എന്ന വ്യക്തി മിലാൻ ഇറ്റലിയിൽ കണ്ടുപിടിച്ചതാണ് എസ്പ്രസോ മെഷീൻ. ഇതിനുശേഷം അവിടെയുള്ള ആൾക്കാർ ഇതിനെ നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്തു. യൂറോപ്പിലെ എല്ലാ സ്ഥലങ്ങളിലും പിന്നീട് എസ്പ്രസോ മെഷീൻ വ്യാപകമായി ഉണ്ടായി. എന്നാൽ ഇന്ന് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും എസ്പ്രസോ മെഷീൻ ഉണ്ട്. എസ്പ്രസോ കോഫിയും നമുക്ക് കിട്ടും. എന്നാലും ഇറ്റാലിയൻ വാക്കുകളാണ് എസ്പ്രസോ കോഫികൾക്ക് സാധാരണയായി എല്ലാ രാജ്യങ്ങളിലും ഉപയോഗിക്കുന്നത്. ബ്രെവേ, കാപ്പുച്ചിനോ, ലാറ്റെ, അമേരിക്കാനോ, മോക്ക, എങ്ങനെ ഇറ്റാലിയൻ വാക്കുകൾ തന്നെയാണ് ലോകത്തിൻ്റെ ഏത് ഭാഗത്താണെങ്കിലും ഇന്നും ഉപയോഗിച്ചു വരുന്നത്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് രണ്ട് എസ്പ്രസോ കോഫിയാണ്, ഒരു ലാറ്റയും ഒരു കാപ്പുച്ചിനോയും. അതിൽ ആദ്യം നമ്മൾ നോക്കുന്ന ലാറ്റയാണ്. അപ്പോൾ ഇതിനാവശ്യമായിട്ടുള്ള കോഫി പൊടി നമ്മൾ പൊടിച്ചെടുക്കണം. എസ്പ്രസോ മെഷീൻ്റെ ഗ്രൈൻഡറിൽ നമ്മളിത് പൊടിച്ചെടുക്കും. ഇത് നന്നായിട്ട് സ്മൂത്തായിട്ടുള്ള പൊടി ഇതിൻ്റെ അകത്തുനിന്ന് കിട്ടും. എന്നാൽ ചെറുതായിട്ടൊരു തരിതരിപ്പ് ഉണ്ടാവും. ആ പൊടിക്കൊരു ചെറിയ തരി ഉണ്ടായിരിക്കും ആ പൊടിക്കകത്ത്. പക്ഷെ നല്ല സ്മൂത്തായ പൊടിയായിരിക്കും. ഇത് കോഫി ഫിൽറ്ററിലേക്കാണ് നമ്മൾ എടുക്കുന്നത്. അതിനുശേഷം നമ്മൾ ടാമ്പ് എന്ന് പറയുന്ന ഈ കോഫി മെഷീൻ്റെ അതുകൊണ്ട് നന്നായിട്ട് പ്രസ് ചെയ്തതിന് ശേഷം നമ്മൾ കോഫി മെഷീൻ്റെ അകത്തേക്ക് ലോക്ക് ചെയ്യും. ആ ലോക്ക് ചെയ്ത് കഴിഞ്ഞ് ഇതിൻ്റെ അകത്ത് നന്നായി കോഫി മെഷീൻ്റെ അകത്ത് നല്ല ചൂടുള്ള തിളച്ച വെള്ളമാണ്. 190-196 ഡിഗ്രി ഫാരൻഹീറ്റിൽ തിളച്ച വെള്ളമാണ് ഇതിൻ്റെ അകത്തുള്ളത്. നമ്മൾ പൊടിച്ച കോഫി പൊടി ഡബിൾ ഷോട്ടാണ്. 18-20 ഗ്രാം കോഫിയാണ് നമ്മൾ പൊടിച്ച് ഇതിൻ്റെ അകത്ത് വെച്ചത്. അതൊരു 2 ഔൺസ് കോഫിയോളം നമുക്കിതിൻ്റെ അകത്ത് നിന്ന് കിട്ടും. ഒരു കപ്പിന് താഴെ 2 ഔൺസോളം ഉള്ള കോഫിയാണ് നമുക്കിതിൽ നിന്ന് കിട്ടുന്നത്. ഇതിൻ്റെ ചൂട് 190-196 ഡിഗ്രി ഫാരൻഹീറ്റിൽ നമ്മൾ ഒരു കപ്പിലേക്ക് മാറ്റി വെക്കും. അതിനുശേഷം നമ്മൾ പാല് തിളപ്പിക്കാൻ പോവാണ്. സ്റ്റീം വെച്ചാണ് ഇത് ക്ലീൻ ചെയ്തത്. കാരണം നമ്മളെപ്പോഴും പാലൊക്കെ തിളപ്പിക്കുന്നതായതുകൊണ്ട് അപ്പോൾ അതൊന്ന് നന്നായിട്ടൊന്ന് സ്റ്റീം വെച്ച് ചൂടാക്കിയതിന് ശേഷം നമ്മൾ പാല് തിളപ്പിക്കുകയാണ്. പാല് ഒരു 160-165 ഡിഗ്രി ഫാരൻഹീറ്റിലാണ് ഇത് ചൂടാക്കേണ്ടത്, തിളപ്പിക്കേണ്ടത്. ഇതിന് സ്റ്റീം വഴിയായതുകൊണ്ട് നമ്മൾ സാധാരണ തിളപ്പിക്കുന്ന പോലെ വല്ലാതെ വരത്തില്ല. പതുക്കെ അടി ചൂടായി ഫോമായിട്ട് നല്ല തിക്കായി ഫോമായിട്ട് മുകളിലേക്ക് വരും, നന്നായിട്ട് പതം മുകളിലേക്ക് വരും. എന്നാൽ തിളച്ചങ്ങനെ വരത്തില്ല, സാധാരണ വരുന്ന പോലെ വരത്തില്ല. സ്റ്റീമാണ്ട് അകത്തേക്ക് ആവിയാണ് ഇറങ്ങുന്നത്. അതിനുശേഷം നമ്മൾ തെർമോമീറ്റർ വെച്ച് ഇത് ടെമ്പറേച്ചർ നോക്കുമ്പോൾ 160-165 ഡിഗ്രി ഫാരൻഹീറ്റിൽ കാണും. ഇതിന് ചെറിയതായിട്ട് ഫോമ് വരാൻ തുടങ്ങും. ഫോമ് വന്നതിന് ശേഷം നമ്മൾ ഈ കോഫിയിലേക്ക് ഒഴിച്ചു കൊടുക്കും. ആദ്യം കോഫി, പിന്നെ പാല്, അതിന് മുകളിൽ കുറച്ച് ഫോമ്. ഇതാണ് ലാറ്റെ. നമ്മൾ രണ്ടാമതുണ്ടാക്കുന്ന കോഫി കാപ്പുച്ചിനോയാണ്. കാപ്പുച്ചിനോയും ലാറ്റയും തമ്മിലുള്ള വ്യത്യാസം, കാപ്പുച്ചിനോയ്ക്ക് കൂടുതൽ ഫോമും പാല് കുറവുമായിരിക്കും. കാപ്പിയും പാല് കുറവും ഫോമ് കൂടുതലുമായിട്ട് ഗ്ലാസ് ഫുള്ള് ഫോമായിരിക്കും. അതാണ് കാപ്പുച്ചിനോയുടെ പ്രത്യേകത.